അസ്സലാമു അലൈക്കും വെൽക്കം ടു കുക്ക് വിത്ത് ഫെമി ഞാൻ ഇന്നിവിടെ മക്കറ ബിരിയാണി അഥവാ നെയ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബിരിയാണി റെഡിയാക്കി എടുക്കാം ഞാനിത് ഫസ്റ്റ് ഇത്തിരി മുളകും മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ചേർത്ത് ഒന്ന് തേച്ച് വെച്ചിരിക്കുകയാണ് ഇത് നമുക്കൊരു ഫസ്റ്റ് ബിരിയാണി പണി തുടങ്ങുന്നതിന് മുന്നേ ഈ ഇത് നമ്മൾ മീൻ നമുക്ക് മസാല തേച്ച് വെക്കാം ഓവർ മുളകൊന്നും വേണ്ട ഒരു ഇത്തിരി മുളക് മഞ്ഞൾ ഉപ്പ് ചേർത്ത് മസാല ചേർത്ത് വെച്ചതാണ് ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം നമുക്ക് ബിരിയാണിക്കുള്ള ഡെക്കറേഷനുള്ള സാധനങ്ങൾ റെഡിയാക്കാം അതിന് ഞാനൊരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂണ് ഗീ ഇടാണ് ഡെക്കറേഷന് നമ്മൾ ഇടുന്നത് അണ്ടിപ്പരിപ്പ് കിസ്മിസ് പിന്നെ ഒരു സവാള നന്നായി പൊരിച്ചെടുക്കും അത് നമുക്ക് ആദ്യം ഫസ്റ്റ് അത് റെഡിയാക്കി മാറ്റിവെക്കാം ഉള്ളിയൊരു നന്നായി വൃത്തിയായി ബ്രൗൺ കളറാകുന്നത് വരെ നമ്മുടെ സവാള ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റിവെക്കാം ഈ പാനിൽ തന്നെ ഞാൻ നമ്മുടെ ആ മീനൊന്ന് വറുത്തെടുക്കുകയാണ് അത് ഞാൻ ഓയിലാണ് ചേർക്കുന്നത് ആ ഓയിലിൽ തന്നെ നിന്നാണ് നമ്മള് നമ്മുടെ ബിരിയാണിക്കുള്ള സവാളയും വഴറ്റിയെടുക്കുന്നത് ഓയില് നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഫിഷ് ചേർത്തെടുക്കാം വല്ലാതെ മൊരീച്ചൊന്നും എടുക്കരുത് ഒരു ഹാഫ് എവ ആയാല് നമുക്ക് എടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാൻ മീഡിയം സൈസ് സവാള ഒരു ആറെണ്ണമാണ് ചേർത്തെടുക്കുന്നത് ഈ ഓയിലിൽ തന്നെ ഇട്ടാണ് ഇതിലേക്ക് ഇത്തിരി ഉപ്പും ചേർത്തിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കും ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ പച്ചമുളക് ഒരു 12 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി ഞാൻ ഒരു കുടം മൊത്തം എടുത്തിട്ടുണ്ട് അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ചതച്ചതാണിത് അത് അരിയാൻ്റെ ഇഞ്ചി ഒരു വലിയ കഷ്ണം ചേർത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പച്ചമുളക് മാറിയുണ്ട് ഇതിലേക്ക് ഞാൻ ഇത്തിരി ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാണ് പിന്നെ മുളക് പൊടി അങ്ങനെയുള്ളതൊന്നും നമ്മൾ ഇനി ചേർക്കില്ല ഇനി ഗരം മസാലയാണ് ചേർക്കുക ബിരിയാണിയിൽ മുളക് പൊടി ചേർക്കില്ല പച്ചമുളകും ആവശ്യമുള്ളവർക്ക് കുരുമുളകാണ് ചേർത്ത് കൊടുക്കാം ഗരം മസാല ചേർത്തെടുക്കാം ഒരു സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഈ ഗരം മസാലയും മഞ്ഞളും ചേർത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് തക്കാളി ചേർക്കുന്നത് ഞാനൊരു മീഡിയം സൈസ് രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്
അത്യാവശ്യം വെന്തുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 നാല് സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം പുളിയുണ്ട നല്ല പുളി നാട്ടിൽ തൈര് നല്ല പുളി ഉണ്ടാവും അപ്പോൾ അത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇതത്ര പുളിയൊന്നും ഇല്ലാത്ത പച്ച തൈരാണ് സമയം ഉപ്പൊക്കെ ഒന്നും കൂടി നോക്കാം ഉള്ളി വഴറ്റുമ്പോഴും ചക്കല വഴറ്റുമ്പോഴും കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു ഉപ്പ് കുറവാണ് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഫിഷ് ചേർത്ത് കൊടുക്കാം ഇത്തിരി മല്ലിച്ചപ്പും പുതിനയും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറുനാരങ്ങ നീരാണ് ഇതും ചേർക്കുക ഇട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായി മസാലയൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇത്തിരി ഗരം മസാല ഇങ്ങനെ ചേർത്ത് ഇത്തിരി നേരം ഒന്ന് വേവിച്ചെടുക്കാം ആ മീനിന്റെ ടേസ്റ്റ് ഒക്കെ ആ മസാലയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് നമ്മുടെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ദമ്മിട്ടെടുക്കാം ഇത് വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഈ മസാല ചേർത്തിട്ട് റൈസും ചേർത്ത് ദമ്മിട്ടെടുക്കാം ഇനി നമുക്ക് അതിനുള്ള റൈസ് ഉണ്ടാക്കിയെടുക്കണം ഞാൻ 3 കപ്പ് ബിരിയാണി റൈസ് എടുത്തിട്ടുള്ളത് അത് ഞാൻ 1/2 അവർ വെള്ളത്തിലിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഊറ്റിയെടുക്കുന്നതിന് വെള്ളത്തിന് അളവില്ല ഒരു അത്യാവശ്യം വെള്ളം എടുത്തിട്ട് അതില് വേവിച്ച് ഒരു 98% വേവിച്ചെടുക്കുക ബാക്കി ദമ്മിടുമ്പോൾ വേവിക്കുന്നത് അതുസരിച്ച് നെയ്ച്ചോറ് വെച്ച് വേവിക്കുകയാണെങ്കിൽ 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിൽ വേവിച്ചെടുക്കേണ്ടത് ഇത് നമുക്ക് ഒരു ഏകദേശം കണക്കനുസരിച്ചിട്ടുള്ള വെള്ളമാണ് ഇത് വെള്ളം തിളക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ബേ ലീഫ്സ് പട്ട 2 കഷ്ണം ഒരു 5-6 ഏലക്കായ കറാമ്പൂവ് പിന്നെ ഒരു സ്റ്റാർ ഉണ്ടാവില്ലേ അത് പൊട്ടിയതാട്ടോ സ്റ്റാർ ബിരിയാണിയിലിടുന്ന പിന്നെ ജാതിക്കന്റെ പൂവിന്റെ ഇതാണ് എല്ലാം കൂടി അതൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇലക്ക പട്ട ഗ്രാമ്പ് ഇട്ടാൽ മതി അതിട്ടിട്ടൊന്ന് നന്നായി തിളപ്പിക്കാം അതിനായിട്ട് ഞാൻ ഇത്തിരി നെയ്യും ചേർത്ത് വെക്കുന്നുണ്ട് അത് നമ്മള് നെയ്ച്ചോറ് വെച്ചിട്ടല്ലല്ലോ ഉണ്ടാക്കുന്നത് ഇതിലെടുക്കുമ്പോ നമ്മുടെ അരി പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളത്തില് കുറച്ചും കൂടി വിട്ട് നിൽക്കണം അതായത് അരിനെക്കാട്ടിലും കുറച്ചും കൂടി ഉപ്പ് കൂടുതൽ ഉണ്ടാവണം കാരണം ദമ്മിടുമ്പോ നമുക്ക് ആ ഉപ്പിന്റെ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ ബിരിയാണി രസം ഉണ്ടാവില്ല ഇതിലേക്ക് ഞാൻ ഊറ്റി വെച്ച അരി ചേർത്ത് വെക്കണം ഇത് നന്നായി തിളച്ചു വന്നാൽ നമുക്ക് ഊറ്റിയെടുക്കാം നമ്മുടെ അരി നന്നായി വെന്തുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഊറ്റിയെടുക്കാം ഇനി ഞാൻ ഈ പാനിലേക്കാണ് നമ്മുടെ മസാല ചേർക്കുന്നത് ഇതിലേക്ക് ഇത്തിരി കൂടി മല്ലിയും പുതിനയും ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ഈ റൈസ് പകുതി ചേർത്ത് കൊടുക്കണം ഫസ്റ്റ് ഇതിലേക്ക് നേരത്തെ ഞാൻ പൊരിച്ച് വെച്ചിരുന്ന കുറച്ച് സവാള പൊരിച്ചതും അണ്ടിപ്പരിപ്പും കിസ്മിസ് ഒക്കെ പൊരിച്ചതും ചേർത്ത് കൊടുക്കണം അതുപോലെ ഞാൻ ഇത്തിരി കളർ യെല്ലോ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്
മഞ്ഞൾപ്പൊടി ചേർക്കണമെങ്കിൽ മഞ്ഞൾപ്പൊടി കളർ ചുക്കൊക്കെ വെച്ചിട്ടാൽ മതി. ഇനി നമുക്ക് ബാക്കിയുള്ള റൈസ് ഇട്ടു मल्लिचप्पम पुदीन पुरिच्च वच्च उल्ली रंडु पेर्क्कु किस्मिस इनी इतिलेक्क ओरु स्पून आर्केजी एडुत्तुकोण आर्केजी चेर्त्तुकोट्टाल बिर्याणी नल्ल स्मेल उंडावुम फस्ट मिक्स बिर्याणी वेट ट्राई ना टेस्टी बिर्याणी चिकन बिर्याणी का ना टेस्ट फिश बिर्याणी अब अब टेस्ट एल ट्राई आदमी राइस फिश उड़े नमक सर्विंग डिशे इंशाल्लाह अड़ोर अटिपुरी रेसीपियुम या वरुदान अद्कू असल।